हे कृष्णा। ओम श्री गुरुभ्यो नमः। हरि ओम। श्रीमद्भगवद्गीता यथारूपम् अध्यायं रण्ड् श्लोकम् अरुपद्। यततो ह्यपि कौन्देय पुरुषस्य विपञ्चितः इन्द्रियाणि प्रमाथीनि हरन्ति प्रसभं मनः। यततो ह्यपि कौन्देय पुरुषस्य विपञ्चितः इन्द्रियाणि प्रमाथीनि हरन्ति प्रसभं मनः। ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാൽക്കാരേണ വലിച്ചു നീക്കുന്നു. ഭാവാർത്ഥം: ജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ എന്നിങ്ങനെ പലരും ഇന്ദ്രിയ വിജയത്തിനായി യത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങളെല്ലാം ഇരുന്നിട്ടും അവരിൽ ഉന്മത്തന്മാർ പോലും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു. മഹർഷിയും വിശിഷ്ടയോഗിയും ആയിരുന്ന വിശ്വാമിത്രനും യോഗപരിശീലനം കൊണ്ടും കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയജയത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴയ്ക്കപ്പെട്ടു. ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമുനാചാര്യൻ്റെ വാക്കുകൾ ഇതിനുദാഹരണമാണ്. യദവധി മമ ചേത കൃഷ്ണപദാരവിന്ദേ നവനവരസദാമന്യോദ്യുതം ജന്തുമാസീത് തദവധി ബദനാരേ സംഗമേ സ്മരണ്യമാണി ഭവതി മുഖവികാര സുഷ്ടു നിഷ്ഠീവനം ച. ഭഗവാൻ കൃഷ്ണൻ്റെ പാദാരവിന്ദ സേവനത്തിൽ എൻ്റെ മനസ്സ് ഉത്സുഖമായതിനു ശേഷം അങ്ങനെ നിത്യനൂതനമായൊരു അതീന്ദ്രിയ സ്ഥിതി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയ ശേഷം ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് വിരക്തി തോന്നുന്നു. ഞാൻ ആ ചിന്തയെപ്പോലും പുച്ഛിച്ചു പോകുന്നു. അത്രമേൽ ദിവ്യമായൊരു വിശിഷ്ടാനുഭൂതി അത്രയേ കൃഷ്ണാവബോധം. ഭൗതിക ഭോഗങ്ങൾ അതിനു മുമ്പിൽ അനാസ്വാദ്യങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക് പോഷകങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഒരനുഭവമാണത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരുന്ന അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ പരാജിതനാക്കിയല്ലോ. സ വൈ മന കൃഷ്ണപദാരവിന്ദേ വിന്ദയോർ വാചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനേ. ഹരേ കൃഷ്ണ. രാധേ രാധേ.